നമ്മൾ എല്ലാവരും പൊതുവെ നമ്മോട് മിത്രത പുലർത്തുന്നവരെ വളരെ ഇഷ്ടപ്പെടുകയും നമ്മുടെ ശത്രുക്കളോടാകട്ടെ ഭയമോ അകൽച്ചയോ വെറുപ്പോ കാണിക്കുകയും ചെയ്യുന്നു. അതായത് അതിനർത്ഥം മനുഷ്യരെല്ലാവർക്കും മിത്രങ്ങളെ വളരെ ഇഷ്ടമാണെന്നും ശത്രുക്കളെ അവർ ഒരു വിധേനയും ഇഷ്ടപ്പെടുന്നില്ല എന്നതുമാണ്. എന്നാൽ ഒരു കാര്യം ചിന്തിച്ചു നോക്കൂ, അഥവാ നിങ്ങൾ തന്നെ നിങ്ങളുടെ ശത്രുവായി മാറുകയാണെങ്കിൽ എങ്ങനെയുണ്ടായിരിക്കും? അഥവാ നിങ്ങൾ തന്നെ നിങ്ങളുടെ ആത്മമിത്രമാവുകയാണെങ്കിൽ എങ്ങനെയുണ്ടായിരിക്കും? വാസ്തവത്തിൽ നാം തന്നെയാണ് നമ്മുടെ യഥാർത്ഥ മിത്രം, നാം തന്നെയാണ് നമ്മുടെ യഥാർത്ഥ ശത്രുവും. ഈ ലോകത്തിലുള്ള മറ്റേതൊരു മിത്രത്തിനും നമ്മെ സഹായിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് മാത്രമാണ് നമ്മെ സഹായിക്കാൻ കഴിയുക. അതുപോലെ തന്നെ ഈ ലോകത്തിലുള്ള ഏതൊരു ശത്രുവിനേക്കാൾ കൂടുതൽ നിങ്ങളെ തകർക്കുവാൻ കഴിയുന്ന ശത്രുവും നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത്. ഈ കാര്യം ഇങ്ങനെ കേൾക്കുമ്പോൾ ഇതെല്ലാം എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാൻ ഒരു പക്ഷെ ആഗ്രഹമുണ്ടായിരിക്കും. പറഞ്ഞു തരാം. ആദ്യം നമുക്ക് നമ്മുടെ മനസ്സ് നമ്മുടെ ശത്രുവാകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് നമ്മുടെ മനസ്സിന് രണ്ട് സ്വഭാവങ്ങളുണ്ട്. ഒന്ന്, വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ജീവിതകാലം മുഴുവൻ സൗഖ്യമുണ്ടാക്കുന്ന വിധത്തിൽ ധാർമ്മികമായ രീതിയിൽ ജന്മാന്തരങ്ങളിലേക്ക് പുണ്യം സമ്പാദിക്കാവുന്ന രീതിയിൽ നല്ല നല്ല ചിന്തകളെ ഉൽപ്പാദിപ്പിക്കുകയും ആ ചിന്തകളിലൂടെ നമ്മുടെ ജീവിതത്തെ നയിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ മനസ്സിൻ്റെ ശ്രേഷ്ഠമായൊരു വശം. എന്നാൽ നമ്മുടെ മനസ്സിന് മറ്റൊരു വശം കൂടിയുണ്ട്. ക്ഷണികമായ ആഗ്രഹങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയും ആ ആഗ്രഹങ്ങളോട് അടക്കാനാവാത്തൊരു കാമാവേശമുണ്ടാവുകയും അല്ലെങ്കിൽ ക്രോധമുണ്ടാവുകയും ഏതു വിധേനയും മനസ്സ് ആഗ്രഹിക്കുന്ന കാര്യം നേടിയെടുത്തേ പറ്റൂ എന്നൊരു പിടിവാശി ഉണ്ടാവുകയും ചെയ്യും. ഈ അവസരത്തിൽ ആ ക്ഷണികമായ സുഖത്തിന് പിന്നാലെ നമ്മുടെ മനസ്സ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഭാവി എന്താകുമെന്നോ നമ്മുടെ ജീവിതത്തിൻ്റെ ദിശ എങ്ങോട്ട് തിരിയുമെന്നോ മനസ്സിൻ്റെ ഈ പ്രയാണം മൂലം നമ്മൾ അധപ്പതിക്കുമോ അതോ ഉയരുമോ എന്നൊന്നും ചിന്തിക്കാതെ കേവലം മനസ്സിനകത്ത് ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ട ആ ആഗ്രഹം നേടിയെടുക്കുക എന്നൊരൊറ്റ ചിന്ത മാത്രം മനസ്സിലുണ്ടാകുന്നു. ഇത്തരത്തിൽ മനസ്സ് സഞ്ചരിക്കാൻ തുടങ്ങിയാൽ ഒട്ടും ദീർഘവീക്ഷണമില്ലാതെ പല അബദ്ധങ്ങളും ചെയ്യുവാൻ നമ്മുടെ മനസ്സിന് പ്രേരണയുണ്ടാകും. നമ്മുടെ കർമ്മേന്ദ്രിയങ്ങൾ തെറ്റുകൾ ചെയ്യുകയും ചെയ്യും. ഇത്തരത്തിൽ പക്വതയില്ലാതെ നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്ന സമയത്ത് തീർച്ചയായും നാം നമ്മുടെ ശത്രുവായി കൊണ്ടിരിക്കുന്നു എന്നതാണ് അർത്ഥം. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി നമ്മുടെ മനസ്സ് നമ്മുടെ മിത്രമാകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, രണ്ടുപേർക്കിടയിൽ ഒരു മിത്രത ഉണ്ടായി വരുന്നത് എങ്ങനെയാണ്? മിത്രതയുണ്ടാകാൻ രണ്ടുപേർ തമ്മിൽ സംഭാഷണത്തിൽ ഏർപ്പെടുന്നു എന്നത് തന്നെയാണ് കാരണം. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം മനസ്സിനോട് മിത്രത ഉണ്ടാകണമെങ്കിലും നിങ്ങൾ അവനവനോട് സംഭാഷണം ചെയ്യുന്ന ശീലം ഉണ്ടാക്കിയെടുക്കണമെന്ന് സാരം. അതായത് തൻ്റെ മനസ്സിൻ്റെ വിഷമങ്ങൾ എന്തൊക്കെയാണ്, തൻ്റെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, തൻ്റെ മനസ്സിൻ്റെ ദൗർബല്യങ്ങൾ എന്തെല്ലാമാണ്, ശക്തി എന്തെല്ലാമാണ്, തൻ്റെ മനസ്സ് ഏതെല്ലാം ഭാഗങ്ങളിലാണ് സ്വതന്ത്രമായി വിഹരിക്കേണ്ടത്, തൻ്റെ മനസ്സിനെ എവിടെയാണ് നിയന്ത്രിച്ച് നിർത്തേണ്ടത്, ഇത്തരം കാര്യങ്ങളെല്ലാം സ്വന്തം മനസ്സിനോടൊപ്പം ചേർന്ന് ചിന്തിച്ച് സംസാരിച്ച് തീരുമാനിക്കേണ്ടതാണ്. ഇത്തരത്തിൽ നിങ്ങളുടെ മനസ്സിനോട് നിങ്ങൾ എന്നും സംസാരിക്കുകയും മനസ്സിനെ സ്വന്തം മിത്രമാക്കി വയ്ക്കുകയും തൻ്റെ ജീവിതത്തെ ശ്രേഷ്ഠതയിലേക്ക് ഉയർത്തുന്ന രീതിയിൽ മാത്രമേ പ്രവർത്തിക്കാവൂ എന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുകയും ചെയ്താൽ സ്വന്തം മനസ്സ് സ്വന്തം മിത്രമായി മാറുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മനഹ എന്ന്. ചിന്തനം ചെയ്തു നോക്കൂ.